അസ്ലമോയമാണ്. OMV-യിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു വന്നത് സോളോ റൈഡിന് വേണ്ട ആസൂത്രണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മുൻകരുതലുകൾ എന്തൊക്കെയാണ്. നമുക്ക് ഏത് സോളോ റൈഡ് പോകുന്നവർക്കും ഒരു വ്യക്തമായ ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഞാൻ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ മുൻകരുതലുകളാണ് എൻ്റെ ഭാഗത്തു നിന്ന് എടുക്കേണ്ടതെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ സോളോ റൈഡ് ഒരുപാട് തരത്തിൽ നമുക്ക് പോകാൻ പറ്റും. ബസ്സിൽ പോകുന്നവരുണ്ട്, നടന്നിട്ട് പോകുന്നവരുണ്ട്, ട്രെയിനിൽ പോകുന്നവരുണ്ട്, അങ്ങനെ പല തലത്തിലും. പക്ഷേ ഏറ്റവും കൂടുതൽ സോളോ റൈഡ് പോകുന്നവർ ബൈക്കിലാണ്. ഈ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ, സോളോ റൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകം മുൻകരുതലുകൾ വീണ്ടും എടുക്കണം. അതാണ് ഈ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ബൈക്കിൽ സോളോ റൈഡ് നടത്തുന്നതെന്നൊക്കെ. അതിന് എനിക്കൊരു മറുപടിയുള്ളൂ. നാട് കണ്ട് റോഡിൽ കൂടി പോകുന്ന മൊഞ്ച് നമുക്ക് വേറെ ഏത് വാഹനത്തിൽ പോയി കഴിഞ്ഞാലും കിട്ടില്ല. അതുകൊണ്ടാണ് ബൈക്ക് തിരഞ്ഞെടുക്കുന്നത്. ബൈക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മുൻകരുതലുകൾ എന്താണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് എന്നുള്ളത് ഏത് വാഹനം എന്നുള്ളതാണ്. പലരും ചോദിക്കാറുണ്ട് എൻ്റെ കയ്യിൽ ബുള്ളറ്റ് ഇല്ല അസ്ലം കാ, ഞാൻ എങ്ങനെയാണ് യാത്ര പോവുക എന്നൊക്കെ. ഞാൻ അവരോട് പറയരുത് നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാഹനം എന്നൊരു വിഷയമല്ല. ഞാൻ പണ്ടേ പറയാറുണ്ട് നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്നിച്ച് നിന്ന് നടത്തിത്തരും. അത് ഇഷ്ടത്തോടെ ആഗ്രഹിക്കണം. നിങ്ങൾ പോകാൻ വേണ്ടി ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ പോയി തീരും, ഈ ദുനിയാവ് എനിക്ക് കാണണമെന്ന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനമോ നമ്മൾ മുമ്പിലുള്ള തടസ്സങ്ങളോ ഒന്നൊരു വിഷയമായിരിക്കില്ല. അപ്പോൾ ഏത് വാഹനത്തിലാണ് നിങ്ങൾ കംഫേർട്ട് എന്നുള്ളത് കൊണ്ട് ആ വാഹനത്തിൽ പോവുക. നടന്നിട്ട് പോകുന്നവരുണ്ട് അല്ലേ, ഞാൻ പറഞ്ഞല്ലോ. ഇനി ബൈക്കാണെങ്കിൽ ആക്ടിവയിൽ പോകുന്നവരുണ്ട്, CT 100 പോകുന്നവരുണ്ട്, ബുള്ളറ്റിൽ പോകുന്നവരുണ്ട്, ഹാർലി ഡേവിഡ്സണിൽ പോകുന്നവരുണ്ട്, അങ്ങനെ കോസ്റ്റ്ലിയായ ബൈക്കിൽ പോകുന്നവരുണ്ട്, ഏറ്റവും ചീപ്പായിട്ടുള്ള ബൈക്കിലും പോകുന്നവരുണ്ട്. ഇപ്പോൾ നബീൽ എന്ന് പറയുന്ന ഒരു പയ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിയോ സ്കൂട്ടറിൽ ഇന്ത്യ കറങ്ങിയവന, അങ്ങനെ ആലപ്പുഴ എന്ന് രണ്ട് സുഹൃത്തുക്കൾ, അവർ സ്കൂട്ടറിലാണ് പോയത്, സാധാ സ്കൂട്ടി എന്ന ബൈക്കിൽ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, ഇതിൽ വേറെ ഒന്നും നിങ്ങൾ കൂട്ടേണ്ടതില്ല. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു കംഫേർട്ടോടെ യാത്ര ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് ബുള്ളറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ബുള്ളറ്റ് ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ പോകുന്ന യാത്രയിൽ, ഉദാഹരണത്തിന് നമ്മളിപ്പം ലഡാക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുക, അവിടെ 18,000 മുകളിലാണ് കർദുംഗ ടോപ്പൊക്കെ ഉള്ളത്. അവിടെ പോകണമെങ്കിൽ യാത്ര ഭയങ്കരം ദുർഘടമാണ്. നമ്മൾ പ്രതീക്ഷിച്ച അപ്പുറത്തായിരിക്കും നമ്മുടെ റോഡുകളൊക്കെ. ഭയങ്കരം കുണ്ടും കുഴിയും മഞ്ഞും മഴയും ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട്, ഇതൊക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ അവിടത്തേക്ക് പോകണമെങ്കിൽ ബുള്ളറ്റ് അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വാഹനമായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത്. എൻ്റെ ബുള്ളറ്റിനോട് എനിക്ക് അടങ്ങാത്ത പ്രയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരിക്കലും എൻ്റെ ബുള്ളറ്റ് ചതിച്ചിട്ടില്ല. ആ ബുള്ളറ്റിനോട് എത്രയോ ഇഷ്ടമാണ് എനിക്ക്. ആ ബുള്ളറ്റ് കാണുമ്പോൾ എനിക്ക് പല യാത്രകളും ഓർമ്മ വരും. അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ബുള്ളറ്റ് നമ്മളെടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നമ്മൾ റോഡിലോട്ട് ഇങ്ങനെ നടന്നിട്ട് വണ്ടിയെടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടാനുണ്ട്. ആ ഫീലാണ് കിട്ടേണ്ടത്. അതിന് ഏത് വാഹനം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വാഹനം ഞാനുമായി ഒരു സിങ്ക്രണൈസേഷൻ, ഒരു ബന്ധം, ആത്മബന്ധം, അത് ഏത് വാഹനത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുവോ ആ വാഹനത്തിൽ പോവുക. എൻ്റെ അടുത്ത് ബുള്ളറ്റ് ഇല്ലല്ലോ, ഞാനെങ്ങനെ യാത്ര ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഏത് വാഹനം നിൻ്റെ കയ്യിലുണ്ട്, നിൻ്റെ കയ്യിൽ യാത്ര ചെയ്യണമെന്നുള്ള മനസ്സുണ്ട്, ആ മനസ്സുണ്ടെങ്കിൽ നിൻ്റെ മുമ്പിലുള്ള വാഹനമോ നിൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങളോ ഒന്നിനും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് യാത്ര ചെയ്യുക, അത് ഏത് വാഹനത്തിലാണെങ്കിലും. പ്രത്യേകിച്ചിട്ട് നല്ലൊരു വാഹനം തിരഞ്ഞെടുക്കുക, അതാണ് മെയിനായിട്ട് വേണ്ടത്, നമ്മുടെ ചതിക്കാത്ത വാഹനം. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ നടത്തുന്നത് റേസല്ല, റൈഡാണ്. പലരും ധരിക്കുന്നുണ്ട് നമ്മൾ വണ്ടിയെടുത്ത് ഇങ്ങനെ സ്പീഡിൽ പോയിട്ട് കുറേ ദൂരം വന്നിട്ട് നാട്ടിൽ വന്നിട്ട് എടോ ഞാനിവിടെ പോയടോ വല്ലാത്തൊരിതാണ്, ഒരു ഇന്നലെ 2 കൊണ്ട് ഞാൻ ഈ ലോകം മൊത്തം കറങ്ങി വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം കൊണ്ട് മറ്റേ 3 കറങ്ങി വന്ന്, ഒരു ദിവസം കൊണ്ട് ഡൽഹി വന്ന് കണ്ട്, അല്ലെങ്കിൽ 2 കൊണ്ട് കാശ്മീർ കണ്ട്, ലഡാക്ക് 3 കൊണ്ട് കണ്ട്, ഇങ്ങനെയൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഇത് റേസല്ല, റൈഡാണ്. ആസ്വദിച്ച് പോകണം. കൂറ പങ്കാളി പോയ പോലെ ചുമ്മാ അങ്ങ് പോകാൻ പാടില്ല. അതാണ് പറഞ്ഞു വരുന്നത്. റൈഡല്ല, റൈഡാണിത്, റേസല്ല എന്നുള്ളത് നിങ്ങളെ മനസ്സിൽ സൂക്ഷിക്കണം. നമ്മുടെ പരക്കം പാച്ചിലല്ല യാത്ര. യാത്രയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ആസ്വദിക്കണം. 60-70 സ്പീഡുകളിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മുമ്പ് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ വീക്ഷിക്കണം. എന്താണ് ഞാൻ കാണാൻ പോകുന്നത് എന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. അതിങ്ങനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ യാത്രയുടെ ക്ഷീണമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രയാസമോ നിങ്ങൾക്ക് ഉണ്ടാവില്ല.
ചുമ്മാ സ്പീഡ് പോക്കല്ല യാത്ര എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സമയം എടുത്ത് കാഴ്ചകൾ കണ്ട് നമ്മൾ എപ്പോഴും യാത്ര ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ യാത്രയിലെ ഓർമ്മകൾ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കൂ, എടാ നീ മൂന്നാർ പോയിട്ട് എന്താ കണ്ടിന്? അപ്പോൾ അവൻ്റെ മറുപടി ഇങ്ങനെ ആയിരിക്കും, കുറേ താറിട്ട് റോഡ് കണ്ടിരുവാനെ, വേറെ ഒന്നും കണ്ടിട്ടില്ല. അതവൻ കാണൂ, കാരണം വെച്ചാൽ അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യാത്രകളിലേക്ക് നിങ്ങൾ മുതിരരുത്. റൈഡാണ് കേട്ടോ, റൈസ് അല്ല. മൂന്നാമത്തെ പോയിന്റ്, ആൾട്ടറേഷൻ എന്നുള്ളത് സാധനം നമ്മുടെ വണ്ടിക്ക് പാടില്ല. ചില ആളുകൾ വണ്ടി എന്തൊക്കെയോ ആക്കി വെക്കും, ആ സൈലൻസറൊക്കെ വേറെ രീതിയിൽ, മുമ്പിലത്തെ ഹെൽമെറ്റിന് വേറെ രീതിയിൽ, മുമ്പിലത്തെ രണ്ട് കണ്ണടകൾ ഉണ്ടാവില്ല, അങ്ങനെ എന്തെല്ലോ ആക്കി വെക്കലുണ്ട് വണ്ടി. ആൾട്ടറേഷൻ എന്ന് അതിന് പറയുക, അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നാമത്തത്, എല്ലാ വാഹന നിയമങ്ങളും നമ്മൾ അംഗീകരിക്കണം. അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് പിടിക്കപ്പെടും എന്നുള്ള ബോധം വേണം. ഒരു യാത്ര നമ്മൾ നടത്തി അടക്കുന്ന പോലീസ് വിളിച്ച്, പിന്നെ ലൈസൻസ് ചോദിച്ച്, അങ്ങനെ ചോദിച്ച്, ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യാത്രേൻ്റെ മൂടങ്ങ് പോകും. അതുകൊണ്ട് അതിനൊന്നും ഒരു കാരണം ഉണ്ടാക്കാൻ പാടില്ല. ആൾട്ടറേഷൻ എന്നുള്ള സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് മായ്ച്ചോളും. നമ്മുടെ വണ്ടി ഉണ്ടാക്കിയത് ഒരുപാട് എഞ്ചിനീയർമാർ പഠനം നടത്തി എങ്ങനെയൊക്കെ ഈ വണ്ടി ഈ സ്ഥലത്തോട്ട് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പഠനം നടത്തിയിട്ടൊക്കെ ഉണ്ടാക്കുന്നതല്ല. ചുമ്മാ മറ്റേ സുലൈമാനെ ആ സ്ക്രൂ ഡ്രൈവർ എടുത്ത് നിന്നിട്ട് നന്നാക്കുന്നതല്ല ഇത്. ഇത് വളരെ വ്യക്തമായിട്ട് പഠിച്ച് റിസേർച്ച് നടത്തി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതിൻ്റെ മേൽ നമ്മളൊരു കളിയും കളിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായും ചെയ്യും. പോലീസ് പിടിക്കും, അതിൻ്റെ പിറകെ പോകണം, പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ടി വരും. അങ്ങനത്തെ ഒന്നും നിൽക്കേണ്ട പോലെ. ആൾട്ടറേഷൻ വേണ്ടേ വേണ്ട. പിന്നെ ചിലരുണ്ട് ഈ ബൈക്ക് എടുത്തിട്ട് അഭ്യാസം കാണിക്കുന്നത്, ടൂറൊക്കെ പോയിട്ട് അല്ലെങ്കിൽ വലിയ അവിടെ പോയിട്ട് റൈസ് നടത്താം, മുമ്പ് പൊന്തിക്കുക, മറ്റേതാക്കുക. അതായത് പറഞ്ഞത് റൈസ് അല്ല ഇത്, ഇത് റൈഡാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭ്യാസം കാണിക്കാനുള്ളതല്ല സോളോ. സോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളത്, യാത്രയോട് മുഹബത്തുള്ളത്, പ്രകൃതിയോട് കാഴ്ചകളോട് നമുക്ക് സ്നേഹം ഉണ്ടാവുന്നത്, ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. ഇത് മറ്റുള്ളവരുടെ വെറുപ്പും മറ്റൊക്കെ നമ്മൾ സമ്പാദിക്കുകയും നമ്മൾ ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്കൊരു വേണമെങ്കിൽ റൈഡർ എന്നൊക്കെ എഴുതാം. നിങ്ങളുടെ ഏതെങ്കിലും റൈഡർ ഗ്രൂപ്പിൻ്റെ റൈഡർ എന്നൊക്കെ എഴുതാം. ഇപ്പോൾ ടീം യാത്രികൻ, അങ്ങനെ ഒരു സ്റ്റിക്കർ നമ്മുടെ ബൈക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വേറെ ഏതിൻ്റെ മുകളിലോ എഴുതി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവൻ ഏതോ റൈഡിംഗ് ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്, ഇവൻ സ്ഥലം കാണാൻ വരുന്നതാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. നാലാമത്തെ കാര്യമാണ് സ്വന്തമായി വാഹനം നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ എല്ലാവർക്കും വലിയ വാഹനമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വാഹനം ഉണ്ടാവും. എൻ്റെ കയ്യിൽ വണ്ടിയില്ലാന്ന് വെച്ചിട്ട് എനിക്ക് യാത്ര പോകാണ്ടിരിക്കാൻ പറ്റും. അങ്ങനെയാണ് ഒരുപാട് പേര് റെൻറ്റിന് ബൈക്ക് വരുന്നത്. അപ്പോൾ റെൻറ്റിന് നമ്മൾ ബൈക്ക് എടുക്കുമ്പോൾ ഏറ്റവും ഞാൻ നല്ലത് പറയുന്നത്, നിങ്ങളുടെ കയ്യിലിപ്പം ഒരു യൂണിക്കോൺ ബൈക്കുണ്ട്, നിങ്ങൾ പറയുന്നത് എനിക്ക് ആ യൂണിക്കോൺ ശരിയാവില്ല, എനിക്ക് ബുള്ളറ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾ ബുള്ളറ്റ് റെൻറ്റിന് എടുക്കാൻ പോകും. ഞാൻ അതിനൊരിക്കലും ന്യായീകരിക്കുകയും ചെയ്യില്ല, അതുപോലെ തന്നെ അതിന് പ്രചോദനം നൽകുകയും ചെയ്യില്ല. നിങ്ങളുടെ വണ്ടി ബുള്ളറ്റല്ല, നിങ്ങളുടെ വണ്ടി യൂണിക്കോണാണ്, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളത്. ആ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. നിങ്ങൾക്ക് തരുന്ന വണ്ടി ബുള്ളറ്റാണ്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന നൂലാമാലകൾ, അതിൻ്റെ എൻജിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്നും അറിയില്ല. എന്തും എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ റെൻറ്റിന് വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ, വളരെ വ്യക്തമായി പറയാം, റെൻറ്റിന് വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാദ്യം ഒരു മെക്കാനിക്കലിനെ പോയിട്ട് കണ്ട് ഉറപ്പ് വരുത്തി ഇത് എൻ്റെ വാഹനത്തിന് എൻ്റെ യാത്രയ്ക്ക് സജ്ജീകരിച്ചതാണോ എന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയം വരും. നമുക്കങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ട് അത് ഇത് പറയുന്നു. നമ്മൾ അന്ന് കാശ്മീരിൽ കാശ്മീർ വഴി ലഡാക്ക് പോകുമ്പോൾ നമ്മൾ അഞ്ചാറ് പേരിങ്ങനെ വണ്ടി എടുത്തു, ഒരു വണ്ടി ഡൽഹിയിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി എടുത്ത അന്ന് മുതൽ അവസാന ആ ടൂറ് കഴിയുന്നത് വരെ നമുക്ക് അതിനെക്കൊണ്ട് കുലുമാലയേ ഉണ്ടായിട്ടുള്ളൂ. എവിടെ പോയി കഴിഞ്ഞാലും സൈഡ് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ എവിടെ പോയി കഴിഞ്ഞാലും ഒന്ന് വിസിറ്റ് ചെയ്യണം ചങ്ങായിക്ക്, അല്ലെങ്കിൽ എനിക്കൊരു ഉറക്കം വരാത്ത പോലെ. ആദ്യം ക്ലച്ച് പോയി, പിന്നെ ഗിയർ പോയി, പിന്നെ ബ്രേക്ക് പോയി, പിന്നെ ടയറ് പോയി, അങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പോയി 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 പോകേണ്ടിരിക്കുക. ഒന്ന് നന്നാക്കുമ്പോൾ മറ്റടുത്തെല്ലാം നൂലുമ്പോൾ നൂലും ഇങ്ങനെ കൊളത്തിയ പോലെ, ഒന്ന് പഠിക്കുമ്പോൾ ആ പൊട്ടി, മറ്റത് പൊട്ടി, മറ്റത് പൊട്ടി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പാടില്ല. ലഡാക്കിൽ എവിടെന്ന് രണ്ടിന് വണ്ടി കിട്ടുന്നു, എങ്ങനെ എടുക്കണം, എങ്ങനെ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ ലഡാക്ക് എപ്പിസോഡ് എന്നുള്ളൊരു വലിയൊരു എപ്പിസോഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ലഡാക്കിൻ്റെ യാത്ര തുടങ്ങുന്ന സമയത്ത് ജൂൺ ജൂലൈ മാസത്തിൽ കൃത്യമായിട്ട് ലഡാക്കിലെല്ലാ വിവരം വരും. എവിടെ നിന്ന് പെർമിറ്റ്, എവിടെയാണ് താമസിക്കേണ്ടത്, എവിടെ നിന്ന് റെൻറ്റ് കിട്ടേണ്ടത്, എവിടെയാണ് റേഞ്ച് ഇല്ലാത്തത്, എവിടെ കാണണം,
എപ്പോൾ എങ്ങനെ റെന്റൽ ലോബിനെ നമുക്ക് പറ്റിച്ചു പോകാൻ പറ്റും, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ആ എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് മാറ്റിവെക്കുക. പക്ഷേ പൊതുവായിട്ടുള്ള ഏത് യാത്രക്കും നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ വണ്ടി റെൻറ്റിനെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ അൽക്കുൽത്താവുന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല, മാറ്റപ്പെടുന്നതിൽ മാറ്റപ്പെടാൻ നിൽക്കണ്ട. അത് ഇങ്ങനത്തുള്ള വണ്ടി, നല്ല വണ്ടി, നിങ്ങളുടെ വണ്ടി ഏതായാലും ആ വണ്ടി എടുത്ത് പോയിക്കോ. നിങ്ങളിതിന് മറ്റുള്ളവർ ബുള്ളറ്റ് എടുത്തു പോകുന്ന, എനിക്ക് ബുള്ളറ്റ് എടുത്തു പോകണം നിങ്ങൾ ചിന്തിക്കരുത്. എടാ, നിങ്ങൾ യാത്ര ചെയ്യുന്നത് ബുള്ളറ്റ് എന്നുള്ളത് ഒരു വാഹനം മാത്രമാണ്. നിങ്ങളുടെ കാഴ്ചകൾ, നിങ്ങളുടെ ഇതൊക്കെ നിങ്ങൾ വേറെ തന്നെയാണ്. അതുകൊണ്ട് അവന് ബുള്ളറ്റിൽ വന്ന് ബുള്ളറ്റിലെടുത്ത് പോയി കഴിഞ്ഞാൽ ആ യാത്രൻ്റെ ഒരു ഗുമ്മ കിട്ടും, അങ്ങനെയൊന്നുമില്ല. സ്വന്തം വാഹനം എടുത്തിട്ട് പോകുന്ന ഒരു സുഖം അത് എവിടെയും കിട്ടൂല. ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് കർദുങ്ക ടോപ്പിൽ ഇങ്ങനെ മുകളിലെത്തിയിട്ട് അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും തോന്നി വന്നു, എൻ്റെ വണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടറബിൾ പീക്കായ കർദുങ്ക ടോപ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ എൻ്റെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. അതൊരു വല്ലാത്തൊരു ഫീലാണ്, സ്വന്തം വണ്ടി എടുത്തിട്ട് സ്വന്തം വാഹനം എടുത്തിട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്ക് സ്വന്തം വാഹനം ഇല്ല എന്നെങ്കിൽ നിങ്ങൾ റെൻറ്റിനെടുക്കുക. റെൻറ്റിനെടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ RC ഓക്കെ ആണോ, ഇതിൻ്റെ ഇൻഷുറൻസ് ഓക്കെ ആണോ, ഇതിൻ്റെ പൊല്യൂഷൻസ് ഓക്കെ ആണോ, ഇതിൻ്റെ ടാക്സ് ക്ലിയർ ആണോ, ഇങ്ങനെ എല്ലാ പേപ്പർ വർക്കുകളും കൃത്യമായി വെരിഫൈ ചെയ്ത് റെൻറ്റ് തരുന്നവരോട് കൃത്യമായ അഗ്രിമെൻ്റൊക്കെ എഴുതി എത്രയാണ് പൈസ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൃത്യമായ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അംഗീകരിച്ചതിന് മാത്രമേ നിങ്ങൾ വണ്ടി എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അവസാനം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവന്മാർ കുറേ ചൊറകളായിട്ട് നിങ്ങൾക്ക് വരും. നമ്മളിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പറമ്പിൽ വന്നിട്ടാണ്. പറമ്പിലിങ്ങനെ കശുമാവിൻ തോട്ടത്തിൻ്റെ അടുത്ത് ഇപ്പോൾ കശുമാവാണ് ഇതൊക്കെ. അപ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഒന്നും ഭയങ്കര സൈലൻ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്യാമറ എടുക്കുന്നത് എൻ്റെ അനിയനാണ്, അർഷദോ എന്ന പേര്. അവൻ എറണാകുളത്താണ് പഠിക്കുന്നത്. അവൻ നല്ലൊരു കലാകാരനാണ്. അവൻ വരച്ച ഒരുപാട് ചിത്രങ്ങളൊക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അവനെ ഒരു എപ്പിസോഡിൽ നിങ്ങൾ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ക്യാമറമാനായിട്ട് എൻ്റെ ഒരു അനിയനാണ് ഇതിൻ്റെ പിറകിലുള്ളത്. അത് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി, ആരാണ് ക്യാമറ എടുക്കുന്നത് നിങ്ങൾ ചിന്തിക്കണമല്ല. ഇതൊന്നും പൈസ കൊടുത്തിട്ടില്ലടാ, ഇതുമുള്ള നമ്മളൊരു ഐഡിയ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ ഇവിടെ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തപ്പോൾ പ്രകാശം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ഇടക്ക് നിങ്ങൾ സൂര്യൻ ഇങ്ങനെ അസ്തമന സൂര്യൻ ഇങ്ങനെ പോകുന്നുണ്ട്, വൈകുന്നേര സമയത്ത് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നല്ല ക്യാമറ നമ്മൾ നല്ല റൊട്ടേറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സെറ്റാണ് സംഭവം. അപ്പോൾ അഞ്ചാമത്താണ് നമ്മൾ പറഞ്ഞത് സർവീസ്. വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം, അത് കുട്ടപ്പനാക്കണം. വണ്ടി പോയിട്ടാമോ മെക്കാനിക്കൽ ചെയ്യുന്നവരോട് പറയാം, ഞാനിങ്ങനെ ദീർഘ യാത്രയാണ് പോകുന്നത്, ഒരു 10 ദിവസം അല്ലെങ്കിൽ 1 മാസത്തേക്ക് ഞാൻ അങ്ങ് ഇന്ത്യ കാണാൻ പോവുക, അല്ലെങ്കിൽ ഭൂട്ടാൻ കാണാൻ പോകുന്നത്, നേപ്പാൾ കാണാൻ പോകുന്നത്, അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെങ്ങായി വന്നിട്ട് മൊത്തം സെറ്റ് ചെയ്യും. ജനറൽ സർവീസ് മാത്രം ചെയ്താൽ മതി. വലിയ വലിയ സർവീസുള്ള എടുക്കാൻ പറ്റുന്ന വണ്ടികൾ എടുക്കരുത്. ജനറൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ ചെയിന് ഒന്ന് സെറ്റാക്കാം, ടൈറ്റാക്കാം, എൻജിൻ ഓയിൽ, അതുപോലെ തന്നെ അലൈൻമെൻറ്റ്, കാർബറേറ്റർ, ഇതൊക്കെ പുതിയതാണോ എന്ന് ഉറപ്പ് വരുത്തുക. ക്ലച്ച് വയറ്, ആക്സിലേറ്റർ, പിന്നെ ഫ്യൂസ്, ഈ ലൈറ്റിൻ്റെ മറ്റുള്ള സിഗ്നലിൻ്റെ കാര്യങ്ങൾ, ബാറ്ററി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ യാത്രയ്ക്ക് സജ്ജീകരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ മെക്കാനിക്കലിനോടും കൂടി ഒന്ന് ഉറപ്പ് വരുത്തുക. താൽക്കാലത്തേക്ക് നിങ്ങളൊരു മെക്കാനിക്കൽ എൻജിനീയർ ആകുക എന്ന് വെച്ചിട്ട് വലിയ എല്ലാം പഠിച്ചിട്ട് മറ്റേ സുലൈമാൻ്റെ എൻജിനീയർ ആണല്ല പറഞ്ഞത്. ഇത് അത്യാവശ്യം നമ്മൾ പഠിക്കണമല്ലോ, കാരണം എന്ത് സംഭവിക്കാം. ഇപ്പോൾ ലഡാക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കിലോമീറ്ററോളം നമുക്ക് പെട്രോൾ പോലും കിട്ടില്ല. പെട്രോൾ ഇട്ടാത്ത സ്ഥലത്ത് പിന്നെങ്ങനെയാണോ മറ്റേ ഈ വർക്ക്ഷോപ്പ് ഉണ്ടാകുന്നത്. ഒരു 150 or 100 kilometers പാസ് ചെയ്ത് അടുത്തൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രാമത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് പലതും നിൻ്റെ ബൈക്ക് സംഭവിക്കും. കാരണം റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ മെക്കാടൻ ടാറിങ് അല്ല, കുണ്ടും കുഴിയും അതുപോലെ തന്നെ ചാലുകളിലൂടെ വെള്ളവും പോകുന്ന ഏറ്റവും മോശമായ റോഡായിരിക്കും. ആ റോഡിലൂടെ പോകുന്ന സുഖം നിങ്ങളൊരിക്കലും മറക്കില്ല. ആ റോഡൊക്കെ കഴിഞ്ഞ്, ആ യാത്രയൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി കഴിഞ്ഞാൽ ഏത് കൊണ്ട് കണ്ട് ഇതെന്തട ഇതിനെക്കാട്ടും വലിയ നമ്മൾ അങ്ങ് ലഡാക്കിൽ പോയിട്ട് നമ്മൾ നടത്തിയിരുന്നെന്നെല്ലാം പറഞ്ഞിട്ട് നമുക്കൊരു കോൺഫിഡൻറ്റ് വരും. അപ്പോൾ ജനറൽ സർവീസ് എന്നുള്ള കാര്യം, വണ്ടി സർവീസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഹൗ ടു ചേഞ്ച് ക്ലച്ച് വയർ എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ വണ്ടിൻ്റെ ക്ലച്ച് വയർ മാറ്റുന്നത്, ആക്സിലറേറ്റർ മാറ്റുന്നത്, ഫ്യൂസ് മാറ്റുന്നത്,
അതുപോലെ തന്നെ ചെയിൻ ഒന്ന് ടൈറ്റ് ആക്കുന്നത്, എങ്ങനെയാണ് കാർപ്പറേറ്റർ മാറ്റി പുതിയത് വെക്കുന്നത്, പഞ്ചർ അടക്കുന്നത്, ഇങ്ങനെ എല്ലാ സംഭവവും കിട്ടും. അപ്പോൾ യൂട്യൂബ് നിങ്ങളൊരു റെഫറൻസ് ആയിരിക്കണം ഈ യാത്രയ്ക്ക് പോകുമ്പോൾ. നിങ്ങൾക്കൊരു മെക്കാനിക്കൽ ഇല്ലെങ്കിലും ഞാനത് ചെയ്യുമെന്നുള്ള ഏറ്റവും ഉള്ള ബോധം വേണം. ചില നമ്മൾ ലഡാക്കിലൊക്കെ വണ്ടി റെൻ്റ് എടുക്കുമ്പോൾ ചില ആൾക്കാർ അവർ മെക്കാനിക്കലും കൂടി കൊടുത്തേക്കും, പക്ഷെ അതിനൊക്കെ നല്ല പൈസയാവും. നമ്മൾ വെറുതെ ഒരുപാട് പൈസ കളയരുത്. പൈസ ചുരുക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മറ്റുള്ളവർ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ചിട്ട് യാത്ര ചെയ്യുന്നതിനെക്കാട്ടിയും സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യാത്ര പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പോവുക, അതും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടും. അപ്പോൾ വണ്ടിയുടെ സർവീസിൽ നിങ്ങളൊരു ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ 2 മാസം മുമ്പ് സർവീസ് ചെയ്തതിന് ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യുന്ന എല്ലാം ഓക്കെയാണ്. എൻ്റെ യാത്രയ്ക്ക് എൻ്റെ പടക്കൂതിരി ഇങ്ങനെ സെറ്റായിട്ടാണ് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തുക്കണം. ഞാൻ ഏത് യാത്ര നടത്തുമ്പോഴും ആദ്യം തന്നെ ബുള്ളറ്റ് എടുത്തിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പോയിട്ട് മൊത്തം ചെക്ക് ചെയ്യും. എന്നിട്ട് യാത്ര പോയി തിരിച്ചു വന്നു കഴിഞ്ഞാലും വീണ്ടും അതേപോലെ ചെക്ക് ചെയ്യും. അതൊരു കോൺഫിഡൻ്റ് ആണ്. നമ്മുടെ വണ്ടി നമ്മളെ ചതിക്കില്ല എന്നുള്ള കോൺഫിഡൻറ്റോട് കൂടി നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ചതിക്കില്ല. ചതിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ ചതിയൊന്നും നമ്മളെ പോലെ ചതിക്കില്ല. ചെറുതായിട്ട് ചതിക്കുന്നത് ക്ലച്ച് വയർ പൊട്ടാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഒരു ക്ലച്ച് വയറുകൾ കരുതണം, ആക്സിലറേറ്റർ കേബിൾ കരുതണം, ഫ്യൂസ് കരുതണം, പഞ്ചറായി കഴിഞ്ഞാൽ ടയർ എക്സ്ട്രാ കരുതണം, പിന്നെ പഞ്ചർ കിറ്റ് ഉണ്ട് അത് കരുതണം, അതുപോലെ തന്നെ കാർബറേറ്ററിൻ്റെ ഒരു സാധനം കരുതണം, ചെയിൻ ഒന്ന് ലൂസാകാൻ വേണ്ടി ചെയിൻ്റെ സാധനം കരുതണം, ഡിസ്ക് പാഡ്, ഈ ഡിസ്ക് പാഡിൻ്റെ ഒരു സംഭവം എക്സ്ട്രാ കരുതണം. ഇങ്ങനെ വണ്ടിയുടെ ആക്സസറീസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കരുതണം. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയുടെ ഒരു മെക്കാനിക്കൽ എൻജിനീയറായിട്ടാണ് പോകുന്നത് എന്ന ഉത്തമ ബോധത്തോടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരോടും ഒന്നും ചോദിക്കണം. ഈ യാത്ര വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാലും ഒരു 2-3 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് നഷ്ടമാവും. അതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് മൈക്ക് ഓവർ ചെയ്ത് പോകും, അല്ലെങ്കിൽ നിങ്ങൾ ലഡാക്കിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ വേറെ വണ്ടി കയറ്റി അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി 2 ദിവസം അവിടെ നിന്ന് അപ്പം നിങ്ങളുടെ എല്ലാ പ്ലാനും നഷ്ടമാവും. അതുകൊണ്ട് അതിനൊന്നും നിങ്ങൾ വകവെക്കാൻ പാടില്ല. നമ്മുടെ വണ്ടിയുടെ സർവീസ്, നമ്മുടെ വണ്ടി പടക്കുതിര കുട്ടപ്പനായി സെറ്റായിട്ട് യാത്ര ചെയ്യാനുള്ള കിണ്ണം പോലെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് പോകും. അപ്പോൾ ഈ എപ്പിസോഡ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സമയമായിക്കൊണ്ടേയിരിക്കുകയാണ്. കൂടുതൽ സമയം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരുപാട് സമയം നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് പല എപ്പിസോഡുകൾ ചെറുതായിട്ട് വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ലിങ്കിലേക്ക് പോവുക. അപ്പം വളരെ വ്യക്തമായിട്ട് ഈ എപ്പിസോഡും 2 എപ്പിസോഡും തമ്മിലുള്ള നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടും. ഇനിയും ഒരുപാട് ടിപ്സുകൾ ഉണ്ട്, എന്തൊക്കെ കരുതണം, പ്രത്യേകിച്ച് സുരക്ഷാ മുൻകരുതലുകൾ, യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ, ബൈക്കിൽ പോകുമ്പോൾ റൈഡിംഗ് ഗിയർ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രസൻറ്റേഷൻ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരും. അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും കൂടി അമർത്തി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഓക്കെ ആണോ എന്നും കൂടി ശ്രദ്ധിക്കണം. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഗുഡ് ബൈ.